Dear students, you have already learned the map of India and the map of Kerala. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളിപ്പോൾ ഇന്ത്യയുടെ മാപ്പും കേരളത്തിൻ്റെ മാപ്പും ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. Now we have to learn about the world map. നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് വേൾഡ് മാപ്പിനെ കുറിച്ചാണ്. We can learn how many continents there are in the world and how many oceans there are in the world. അതായത് എത്ര ഭൂഖണ്ഡങ്ങളുണ്ട് നമ്മുടെ വേൾഡിൽ, എത്ര സമുദ്രങ്ങളുണ്ട്, ഇതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ലുക്ക് അറ്റ് ദി മാപ്പ്. നിങ്ങൾ മാപ്പിലേക്കൊന്ന് നോക്കൂ. ഇവിടെ നീല നിറത്തിൽ കാണുന്നത് എന്താ, എല്ലാം എന്താണ്, സമുദ്രങ്ങളാണ്, ഓഷ്യൻസാണ്. സമുദ്രങ്ങൾക്കിടയിൽ വിശാലമായി കിടക്കുന്ന കരഭാഗങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് കോണ്ടിനെൻസ്, അതായത് ഭൂഖണ്ഡങ്ങൾ. വി ഹാവ് മെയിൻലി 7 കോണ്ടിനെൻസ് ആൻഡ് 5 ഓഷ്യൻ. അതായത് പ്രധാനമായും 7 ഭൂഖണ്ഡങ്ങളും 5 സമുദ്രങ്ങളുമാണ് നമ്മുടെ ലോകത്തുള്ളത്. ഏതെല്ലാമാണ് ആ ഭൂഖണ്ഡങ്ങൾ? ഒന്ന്, വലിപ്പക്രമത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യയാണ്. അതായത് ഇതിൽ ഏറ്റവും വലുതായിട്ട് നമുക്ക് തോന്നുന്നത് ഏതാണ്, ഏഷ്യയാണല്ലേ. അപ്പോൾ ഏഷ്യയാണ് വലിപ്പക്രമത്തിൽ ഒന്നാമത്തെ ഭൂഖണ്ഡം. നെക്സ്റ്റ് വലുത് ആഫ്രിക്ക. ദ നെക്സ്റ്റ് വടക്കേ അമേരിക്ക, അതായത് നോർത്ത് അമേരിക്ക. നെക്സ്റ്റ് തെക്കേ അമേരിക്ക, അതായത് സൗത്ത് അമേരിക്ക. നെക്സ്റ്റ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക എന്ന് പറഞ്ഞത് ഏറ്റവും നമ്മുടെ താഴെയാണ് കിടക്കുന്നത്. വൈറ്റ് കോണ്ടിനെൻ്റ്, അതായത് വെള്ള ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന കോണ്ടിനെൻ്റാണ്. കാരണം താഴെയായതിനാൽ കൂടുതലും മഞ്ഞുമൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ് അന്റാർട്ടിക്ക. നെക്സ്റ്റ് യൂറോപ്പ്. നെക്സ്റ്റ് ഓസ്ട്രേലിയ. ഇത്രയും കോണ്ടിനെൻസാണ് നമ്മുടെ ലോകത്തുള്ളത്, 7 കോണ്ടിനെൻസ്. ഇനി ഓഷ്യനോ, ഓഷ്യൻസ് നമ്മൾ പറഞ്ഞു 5 ഓഷ്യൻസാണ് ലോകത്തുള്ളതെന്ന് പറഞ്ഞു. ഏതെല്ലാമാണ്? ദെൻ നെക്സ്റ്റ് ദി ഓഷ്യൻസ് ഓൺ ദി ബേസിസ് ഓഫ് ദി സൈസ്, അതായത് സമുദ്രങ്ങൾ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് 1 പസഫിക് ഓഷ്യൻ, അതായത് പസഫിക് സമുദ്രം. ഏറ്റവും വലുത്, ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. ദെൻ നെക്സ്റ്റ് അറ്റ്ലാന്റിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് സമുദ്രം. ദെൻ ഇന്ത്യൻ മഹാസമുദ്രം, ഇന്ത്യൻ ഓഷ്യൻ. നെക്സ്റ്റ് നെക്സ്റ്റ് ദി ഓഷ്യൻ ഓൺ ദി ബേസിസ് ഓഫ് ദി സൈസ്, വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമുദ്രങ്ങളെ വർഗീകരിച്ചാൽ, അതായത് തരംതിരിച്ചാൽ എങ്ങനെയാണ്? ഫസ്റ്റ് പസഫിക് ഓഷ്യനാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. ദെൻ നെക്സ്റ്റ് അറ്റ്ലാന്റിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് സമുദ്രമാണ്. നെക്സ്റ്റ് ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യൻ മഹാസമുദ്രം, അതായത് ഇന്ത്യയിൽ ചുറ്റുമുള്ള സമുദ്രമായതിനാലാണ് ഇന്ത്യൻ ഓഷ്യൻ എന്നുള്ള പേരും കൂടി അതിന് വരുന്നുണ്ട്. നെക്സ്റ്റ് ആർട്ടിക് ഓഷ്യൻ. ദെൻ നെക്സ്റ്റ് അന്റാർട്ടിക് ഓഷ്യൻ, അതായത് അന്റാർട്ടിക് ഓഷ്യൻ്റെ സൗത്തേൺ ഓഷ്യൻ എന്ന് കൊടുത്തിട്ടുണ്ട്, എന്നാലും അത് അന്റാർട്ടിക് ഓഷ്യൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇത്രയും സമുദ്രങ്ങളാണ് നമ്മുടെ ലോകത്തുള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച് എഴുതി വെക്കുക, മാപ്പ് വരക്കും ചെയ്യുക. ഓക്കെ. ദെൻ ലാസ്റ്റ് അന്റാർട്ടിക് ഓഷ്യൻ, അതായത് സൗത്തേൺ ഓഷ്യൻ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സൗത്തേൺ ഓഷ്യൻ എന്നും കൂടിയും പേരുണ്ട്, അന്റാർട്ടിക് ഓഷ്യൻ എന്നും കൂടിയും എഴുതി വെക്കണം. ഓക്കെ. അപ്പോൾ ഈ മാപ്പ് വരച്ച് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമുദ്രങ്ങൾ ഓഷ്യനും, സമുദ്രങ്ങളും അതായത് ഓഷ്യനും കോണ്ടിനൻസും താഴെ എഴുതി വെക്കണം. ഓക്കെ. മാപ്പ് വരച്ച് മാപ്പിൻ്റെ ഉള്ളിൽ ഫുള്ള് പേരും എഴുതണം, അതിൻ്റെ ഒപ്പം കോണ്ടിനൻസും ഓഷ്യനും എഴുതി വെക്കണം. ഓക്കെ.